ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മോളോസിന്റെ ഒരു ഹാപ്പി വീഡിയോയുണ്ട് എല്ലാവർക്കും. സ്വാഗതം. എന്റെ മുഖം കണ്ടാ അറിയാല്ലേ, ഞാൻ സന്തോഷത്തിലാണെന്ന്, ഭയങ്കര ഹാപ്പിയിലാണെന്ന് മനസ്സിലായി അല്ലേ. കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്താ പറയുന്നത്, ഒരു സന്ധ്യാസമയമാണ് ഇപ്പൊ, സത്യം പറഞ്ഞാലേ കേട്ടോ. ഇപ്പം എന്താ പറയുന്നത്, ഒത്തിരി മനസ്സ് നിറഞ്ഞിരിക്കും. അപ്പൊ ഞാൻ ഓർത്ത വീഡിയോ ഒക്കെ ഇട്ട് എടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ഇന്ദിരാമ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ദിരാമ ഒന്ന് രണ്ട് പ്രാവശ്യം വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ട്. ഇന്ദിരാമ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ഇന്ദിരാമ എനിക്ക് നല്ല അടിപൊളി പാട്ടൊക്കെ പാടി തന്നു. എനിക്കല്ല, നമുക്ക് എല്ലാവർക്കും കൂടെ കിട്ടിട്ട് പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട് കേട്ടോ. നല്ല പാട്ടൊക്കെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, പക്ഷെ സന്ധി ഭയങ്കരമായി, താമസം വന്നു കേട്ടോ. ആള് ആൾക്ക് ഒത്തിരി എന്താ പറയുന്നത്, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുറത്തിറങ്ങി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇന്നൊന്നും അല്ല, പിന്നെ കുറേ വർഷങ്ങൾ. എൻ്റെയൊക്കെ ചെറുപ്പം മുതൽ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരത്തി അത്രയും വലിയ ഹൈടെക് ഹൈ ലെവലിൽ ഇരുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ. ചേച്ചി എന്ന് പറയാൻ പറ്റത്തില്ല, ഇന്ദിരാമേന്ന് എല്ലാവരും പറയാണ് ഇന്ദിരാമേന്ന് വിളിക്കാവുള്ളത്. അപൂർവ്വം ചിലർ മാത്രമേ ഇന്ദിരാമേനെ ചേച്ചി എന്ന് വിളിക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഈ എനിക്ക് തന്നെ ഇന്ദിരാമേനോട് കൂടുതൽ സ്നേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായി ഞാൻ കഷ്ടതയിൽ, ദുരിതത്തിൽ, ദുഃഖത്തിലൊക്കെ എന്താ പറയുന്നത്, ഒരാളുടെ മരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മുറി രണ്ട് മുറിയും അടുക്കളയെന്ന് പറയാൻ പറ്റത്തില്ല, ബാത്റൂമൊന്നും ഇല്ല, അങ്ങനെ ഒരു കുഞ്ഞു വീടായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമുക്ക് വികാസിലെ അച്ഛൻ കെട്ടതെന്ന്, അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റൽസ് ഷീറ്റും കൂടെ ഒക്കെ മേടിച്ചിട്ടുണ്ടാക്കിയതാണ് ആ വീട്. ഒരാളുടെ മരിക്കുമ്പോൾ കഥവൊന്നും ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ടിൻഷീറ്റ് വെച്ചുള്ള ഒരു കഥ ഒക്കെ ആയിരുന്നു, തറയൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെയൊക്കെ. അപ്പൊ എന്തായാലും ഇന്ദിരാമ ഒരു ദിവസം ഇങ്ങനെ ഈ പോസ്റ്റ് ഓഫീസ് ചീട്ടിയുടെ പിരിവിനയില് എങ്ങാണ്ട് നടന്നു വന്ന് നമ്മുടെ വീട്ടിൽ വന്നു. വീട് എന്റെ മോനെ നിന്റെ വീട്ടിലാണോ എന്നൊക്കെ ചോദിച്ച് കയറിയിരുന്ന് വെള്ളമൊക്കെ കുടിച്ച്, അപ്പൊ ഒരാൾക്ക് വെള്ളപ്പെട്ടോ, വെള്ളമൊക്കെ കുടിച്ച് പറക്കിയൊക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരാൾക്കും അങ്ങ് മരിച്ചു കഴിഞ്ഞു. കുറെ കാലം കഴിഞ്ഞപ്പം പിന്നെ ഇന്ദിരാമ പിന്നെയും ഈ മറ്റുള്ള അടുത്തുള്ള വീട്ടുകാരുടെ കേട്ടോ പോസ്റ്റ് ഓഫീസ് ചീട്ടി പിടിക്കാനായിട്ട് വന്നപ്പോ കയറി വന്ന് എന്നോട് ഒത്തിരി നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് അന്ന് കുഞ്ഞു മക്കളല്ലേ എന്റെ കുഞ്ഞുങ്ങളും, അങ്ങനെ വന്ന് വർത്തമാനം എല്ലാം പറഞ്ഞിരുന്ന് പെറക്കി പോയിട്ട് കുറെ കഴിഞ്ഞപ്പോ ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞാന്ന് തോന്നുന്നു കേട്ടോ, കൃത്യമായിട്ട് ഞാൻ നോക്കുന്നില്ല, എന്നാലും ഒന്നൊന്നര വർഷം കഴിഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു വീട് ബ്ലോക്കിൽ നിന്ന് എനിക്ക് മേടിച്ച് അനുവദിച്ചു തന്നു. അന്ന് 28,000 രൂപയും കൊണ്ടാണ് കിട്ടുന്നത്. ആ 28,000 രൂപയും ഞാൻ പിന്നെ ഓരോരുത്തരുടെ വീടുകളിൽ നിന്ന് പണിത കഷ്ടപ്പെട്ട വീടും പൈസയൊക്കെ വെച്ചാണ് നമ്മൾ ആറ്റിയാൽ വീട് ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇന്ദിരാമയോട് ഭയങ്കര ഒരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ. കട്ടപ്പനയെ ചെന്ന് അന്നൊക്കെ ഞാൻ ബസ് എന്ന് പറയുമ്പോൾ എഴുതി കാണിച്ചാൽ മതി, ഛർദ്ദിക്കും. കട്ടപ്പന ചെല്ലണം ബ്ലോക്കിൽ, എന്നിട്ട് പിന്നെ ചെക്ക് മാറി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ വന്നേ. ഒത്തിരി ഒത്തിരി ചെക്കയിൽ ഒപ്പിടണ്ട്, ആ സാർ ഒരു ദിവസം ഒപ്പിടാതിരുന്നപ്പോഴൊക്കെ ഇന്ദിരാമ വന്ന് പിന്നെ വഴക്ക് പറഞ്ഞ് ഇങ്ങനെ ഒരു കൊച്ചാണത്, അതായത് കുഞ്ഞുങ്ങളെ ഇട്ടിട്ടാണ് വന്നിരുന്നത്, അപ്പോൾ അതിലൊക്കത്തെ വീട്ടിൽ പിള്ളേരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഇന്ദിരാമയോട് ഭയങ്കര ഒരു ബഹുമാനവും റെസ്പെക്റ്റും ഒക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ ഒരു കുഞ്ഞു ഉപകാരമാണെങ്കിലും ചെയ്തിട്ടുള്ളവരെ നമ്മളെപ്പോഴും ഒരു ഓർക്കണമല്ലോ. അതാ അതെനിക്ക് ഭയങ്കരതാണ്. പിന്നെ നമ്മുടെ ഈ വീടിൻ്റെ ആണെങ്കിലും ഇന്ദിരാമ തന്നെയാണ് പഞ്ചായത്തിൻ്റെ ഈ രണ്ടാമത് ഈ വീട് എനിക്ക് വീണ്ടും റെഡിയാക്കി തന്നു. അന്ന് വിധവയെന്നുള്ള ഇത് വെച്ച് തന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കുറേ വർഷം അവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അത് നമ്മുടെ ഇത് പോയല്ലോ, വീട്ടൊക്കെ പോയി, അങ്ങനെയെല്ലാം പോയി. അത് കഴിഞ്ഞ് നമുക്ക് ഈ വീടിൻ്റെ ഇതായപ്പോഴത്തേക്കും ഞാൻ അന്നേരം ഇന്ദിരാമ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് കേട്ടോ, ഉപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ്. അന്ന് ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു അന്ന്. എന്നിട്ട് ഈ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയി പറഞ്ഞു പറക്കിയതായാലും എനിക്കിങ്ങനെ ഒരു വീടും കൂടെ റെഡിയാക്കി തന്നു. അങ്ങനെയാണ്, ഇതും പഞ്ചായത്തിൻ്റെ വീട് തന്നെയാണ് കേട്ടോ. പഞ്ചായത്തിൽ നിന്ന് ഒരു ഒത്തിരി തുകയല്ല, 1 ലക്ഷമോ അങ്ങനെ 1.5 ലക്ഷമോ അങ്ങനെ കണ്ടാ കിട്ടിയതെന്ന് തോന്നുന്നു. ആ അങ്ങനെ 2 ലക്ഷമായിരുന്നു. അതിനകത്ത് എല്ലാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ ഇതൊക്കെ കൊടുക്കണമല്ലോ, നമ്മുടെ മെമ്പർമാർക്കും അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഗ്രാമസേവകനും ഒക്കെ അങ്ങനെ കൊടുത്തിട്ട് 1,80,000 രൂപയാണ് പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഇതിന് കിടക്കളായിട്ട് കിട്ടിയത്. അതിനേക്കാട്ടി ഉപരി ഇന്ദിരാമയെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് രണ്ടമ്മമാരുണ്ടായിരുന്നു എൻ്റെ ഈ വീടിൻ്റെ ഗതാമസത്തിന്. പക്ഷെ കോവിഡ് കാരണം രണ്ടമ്മമാർക്കും വരാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അപ്പം ഇന്ദിരാമയും നമ്മുടെ സൂസമ്മ ചേച്ചിയും കൂടെയാണ് വന്ന് എനിക്ക് തീ പിടിപ്പിച്ചു തന്നത് കേട്ടോ അടുപ്പിലെ. ഇന്ന് വരെ ഒരു ദാരിദ്ര്യമോ ബുദ്ധിമുട്ടോ 1 കിലോ അരിക്ക് കുറവോ ഈ വീട്ടിൽ വന്നിട്ടില്ല. നിറഞ്ഞ മനസ്സോടെ രണ്ടമ്മമാരും, സൂസമ്മ ചേച്ചിയാണേലും അതെ, ഇന്ദിരാമയാണേലും അതെ, രണ്ടമ്മമാരുടെ സ്നേഹത്തോടെ അവർ രണ്ടുപേരോട് നിന്ന് കത്തിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇവരോട് രണ്ടുപേരോട് ഒരു പ്രത്യേക സ്നേഹവും ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വല്ല. അപ്പം ഇന്ന് ഇപ്പം ഇന്ദിരാമ വന്ന് കുറേ സമയം എൻ്റെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ വർത്തമാനം എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഓർത്തോ, അയ്യോ സന്ധ്യയായാലോ, അയ്യോ ഞാൻ പോവാണെന്ന് പറഞ്ഞ് പരേശപ്പെട്ട് പോയി കേട്ടോ. അപ്പം ഇന്ദിരാമയും കൂടെ ഉൾപ്പെടുന്ന വീഡിയോയാണ് ഇന്ന്, ആരും മിസ് ചെയ്യാണ് കണ്ടോ, നല്ല സൂപ്പർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പോയി കാണാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
അതുകൊണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കൂടെ ആ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് നേരെ പോയി നമ്മുടെ നല്ല സന്തോഷമുള്ള സന്തോഷം നിറഞ്ഞ വീഡിയോ കാണാം കേട്ടോ. ബൈ കേട്ടോ. എന്നെ കൊണ്ട് മസിൽ പിടിപ്പിച്ച ഒരു എൽ ഐ സി അർപ്പിച്ചു, 3 മാസമായിട്ട് തന്നെ കാശ് അടച്ചു, ഞാൻ കൊടുത്തില്ല, എൻ്റെ കയ്യിലില്ലാതെ കൊണ്ട് എന്നിട്ട് തന്നെ അടച്ചു. കൊണ്ടടച്ചായിരുന്നോ? ആ അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ വിളിച്ചിട്ട് വായോ എന്ന് പറഞ്ഞു കേട്ടോ. 3 മാസത്തിൽ കൂടുതലൊക്കെ എങ്ങനെ അടപ്പിക്കുന്നു എന്നിട്ട് വന്ന് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പാട്ട് പാടാൻ. അപ്പോൾ ഇന്ദിരാമയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടും. ഇന്നാൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര ഇന്ദിരാമ ഫാൻസ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്മമാരുടെ പാട്ടൊക്കെ. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി, തപ്തനിശ്വാസങ്ങൾ ചാമരം വീശും പത്മസിംഹാസനം നൽകി. നഷ്ടസ്വർഗങ്ങളെ മുകളിൽ പീലിവിടത്തി നിന്നാടിയ മായാമയൂരമിന്നെവിടെ കൽപ്പന മഞ്ജുമയൂരമിന്നെവിടെ അമൃതകുംഭങ്ങളാൽ അഭിഷേകമാടിയ ആഷാഢപൂജാരിയവിടെ അകന്നേ പോയി മുഖിലകന്നേ പോയി അഴലിൻ്റെ കഥയിതു തുടർന്നേ പോയി. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി, തപ്തനിശ്വാസങ്ങൾ ചാമരം വീശും പത്മസിംഹാസനം നൽകി. നഷ്ടസ്വർഗങ്ങളെ കരളാൽ അവളൻ കണ്ണീര് കോരി കണ്ണിലൻ ദുഃഖങ്ങളെഴുതി ചുണ്ടിലൻ സുന്ദര കഥനങ്ങൾ തിരുകി കൊഴിഞ്ഞൊരാവീതിയിൽ പിരിഞ്ഞൊരക്കാൽപ്പാടിൻ വീണ പൂവായി അവൾ പിന്നെ അകന്നേ പോയി നിഴൽ അകന്നേ പോയി അനുരാഗമാരിവിൽ മറഞ്ഞേ പോയി. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി, തപ്തനിശ്വാസങ്ങൾ ചാമരം വീശും പത്മസിംഹാസനം നൽകി. നഷ്ടസ്വർഗങ്ങളേ
അല്ല ഇത് ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ, ഇത് ഞങ്ങള് ഓർക്കുന്നുണ്ട് എന്തിനാ അമ്മ കവിത ചേച്ചിയുടെ അവിടെ ശിശിര കോഴിക്കോട്ടെ കടയില് വന്നിരിക്കുമ്പോ ഞങ്ങൾ പുറകെ കൊണ്ടിരുത്തി പഠിപ്പിക്കത്തില്ലായിരുന്നോ ജോനും കവിത ചേച്ചി കൂടെ? ഓറോ കോഴിക്കോട്ടെ ബാബുശേട്ടന്റെ കടയില്ലായിരുന്നോ ലേഡീസ് സെന്റർ? ആ അപ്പൊ അവിടെ വരികയല്ലേ LIC മേടിക്കാനായിട്ട്? ആ LIC അല്ല, അന്ന് പോസ്റ്റ് ഓഫീസ് കിട്ടിയാ. എന്നിട്ട് ഞങ്ങൾ അവിടെ കസര കണ്ടു, അന്ന് പാടി കഴിച്ചു പാട്ടാതെ ഞാൻ പറയട്ടെ. അയ്യോ ഈശോയുടെ പാട്ടാണല്ലോ ദൈവമേ, അതിന്റെ വായിക്കാതെ ഇപ്പൊ ഇന്ദിരാമ പാടിക്കൊണ്ടിരുന്നു കാണാതെയും പോകുന്നവർ എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്ന് അന്ന് ഇച്ചിരി നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു, ഒരു ഇന്റർവ്യൂപ്പം കൊടുത്തു, ഒരു രണ്ടു പാട്ടും പാടിച്ചു, അങ്ങനെ ഇരിക്കുക. അതെ, ഓ ഒരെണ്ണം കെട്ടിയോട് പോയി എടുത്തു കേട്ടോ, അതാണ് സ്നേഹമുള്ള ഭാര്യ. എന്തായാലും കൊണ്ട് കൊടുത്തോ. കണ്ണു നീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യപാവനെ അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. ഇപ്പൊ മന്ദ എന്നോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ പിന്നെ മുസ്ലിം കൊച്ചായിട്ടൊക്കെ വീഡിയോ എടുക്കുന്നത്? നല്ല ഭംഗി. നീ കരുതടപ്പ് എനിക്ക് സങ്കടം വന്നു. എങ്ങനെയാ കണ്ണുനീര് വരുന്നത് എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അതിന് ഇപ്പൊ ആ ലാസ്റ്റത്തെ പാട്ട് പാടുന്നുണ്ട്. എന്നാ ഓക്കെ, ഇനി ഒരു ദിവസം ചേട്ടായി ഉള്ളപ്പോ ഞാൻ വിളിക്കും, അന്നേരം മരണം കേട്ടോ. ആ ഓക്കെ, എന്താ ആ വൈകിട്ട് വിളിച്ചാൽ മതി. ഇന്ദിരാമയ്ക്ക് കുറെ പരിപാടികൾ ഉള്ളതുകൊണ്ട് പകല് വീട്ടിൽ കാണിയല. അയ്യോ ഇരുട്ടിയോ? മറ്റേ ഈ ഫോണിന്റെ ലൈറ്റ് ഓണാക്ക. അയ്യോ ഇവിടെ നല്ലതായി, നല്ല രസമായിരുന്നു പറഞ്ഞിട്ടോ. ഇന്ദിരാമയുടെ മോനായിരുന്നു ഞാൻ, നമ്മൾ താമസം വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ എന്നെല്ലാം ഉപകാരം ചെയ്യുമായിരുന്നു അറിയാമോ, എൻ്റെ ദൈവമേ. രണ്ടുപേരും അവളും ആ പെയിൻ്റ് അടിക്കാരും വന്നവർക്ക് എല്ലാ ഫുഡും ഒക്കെ കൊടുക്കുമായിരുന്നു. ആ അതെ, ഇപ്പം ഇവിടെ നാട്ടുമ്പുറം പോലെ അടി നല്ല അടി എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ അടിച്ച് നല്ല രസം, ആകാശമൊക്കെ നോക്കി നല്ല ഭംഗി. ഏതായാലും മഴയും ഇന്ന് ഏതായാലും മഴ പെയ്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് തോന്നുന്നു ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ടിരിക്കുന്നത് കണ്ടോ. നല്ല രസമല്ലേ എൻ്റെ ദൈവമേ. ആ അങ്ങ് എന്ന് കേട്ടോ പോയി, ദൈവം പോകുന്നു, പൊമ്മി പൊമ്മി പോവുക, പാവമാണ് കേട്ടോ. എൻ്റെ തന്നെ പറഞ്ഞാലും അപ്പം ഞങ്ങളൊരു വഴിക്കൊക്കെ പോയിട്ട് വന്നതേ ഉള്ളേ. സമയം ഒരു മണി കേട്ടോ, ഒരു മണി കഴിഞ്ഞ്, ഒരു മണിയാകുന്നു. അന്ന് പെട്ടെന്ന് കഞ്ഞി തിളപ്പിക്കുക, അടുപ്പിട്ടു, പിന്നെ ശകലം ബീഫ് ഞാൻ മേടിച്ചു. അപ്പൊ പിന്നെ ചേട്ടാ തന്നെ കട്ട് ചെയ്തു. അപ്പഴത്തേക്ക് ഞാൻ അരിയൊക്കെ എടുത്ത് കഞ്ഞിക്കായിട്ട് വെച്ചു. സത്യമല്ല, ഞാൻ ചോറ് തിന്നുന്നില്ലല്ലോ, അതുകൊണ്ട് ചോറ് രാവിലെ തിളപ്പിച്ചു വെച്ചില്ല. ഞാൻ ഓർത്തു ഇന്ന് മിക്കവാറും ലേറ്റ് ആവും, നമ്മൾ പോയ സ്ഥലത്ത് നമുക്ക് സമയമൊന്നും പറയാൻ പറ്റുന്ന സ്ഥലത്തല്ല പോയത്. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മ ഫലം തരും ഈശ്വരനല്ലോ എന്ന് പറഞ്ഞോണ്ക്ക്. അപ്പം എന്തായാലും ബീഫ് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ചേട്ടായി ബീഫ് കട്ട് ചെയ്തപ്പോഴത്തേനും ഞാൻ അരി ഇട്ട് ഞങ്ങൾ ചോറ് നോക്കാതെയാണ് പോയത്. എന്നിട്ട് ഞങ്ങൾ വേണ്ട സവോള ബീഫിന്റെ മണം അയൽവക്കത്ത് കേട്ടോന്നോ എന്നറിയത്തില്ല, നമ്മുടെ ഒരു കലാകാരനോട് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളെ ഉച്ചചങ്ക കേട്ടോ, ഞാൻ വീട്ടിലുണ്ട്, അവനെ വിളിക്കും ചിലപ്പോ. രണ്ടുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ ഒന്ന് വർത്താനം പറഞ്ഞ് കാര്യം പഠിച്ച് അവനും പണിയുണ്ട്. പടക്കം പൊട്ടുന്ന പോലെ ഇത് ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കടയിൽ നിന്നൊക്കെ കഴിക്കാൻ പൈസ വളരെ കുറവായതുകൊണ്ട് അല്ലേ കടയിൽ നിന്നൊക്കെ കഴിക്കാറുണ്ട്. പോക്കറ്റിന്റെ കനം കുറഞ്ഞു. അല്ല അത് തന്നെയല്ല, കടകളിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നും കടകളിൽ നിന്ന് കഴിച്ചാൽ നമുക്ക് അസുഖങ്ങൾ വരത്തുള്ളൂ. ആ സമയത്ത് ഒരു കിലോ മേടിച്ചോണ്ട് വന്നാൽ അല്ല നമുക്ക് നമുക്ക് രണ്ടു മൂന്ന് ഞാൻ കഴിക്കാം. ഒന്ന് കഴിക്കുമ്പോ ആ സത്യം, ഒരു സിംഗിൾ ബീഫ് മേടിച്ചാൽ 80 രൂപ 90 രൂപ കണ്ട,
അതിനകത്ത് 9 കഷ്ണം പോലും കാണും. അല്ല കാര്യം ഭയങ്കര വിലയാ, എല്ലാത്തിനും വിലയല്ലേ. സവാളയ്ക്ക് വില, സവാളയ്ക്ക് ഇന്ന് ഇന്നത്തെ മാർക്കറ്റ് 60 രൂപ വിലയെ സവാള. ഇപ്പൊ ഞാനിത് കടയിലോട്ട് പോകണം, ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം കടയിലോട്ട് പോകാൻ. ഓണം പ്രമാണിച്ച് ഏത്തക്കായ്ക്കും ചെറുപഴത്തിനും വില വില. ഏത്തക്കൊക്കെ ഭയങ്കര വില, ചിപ്സൊക്കെ ഭയങ്കര വില കൂടി. നമുക്ക് ഏത്തക്കൊക്കെ വറക്കാം അല്ലേ. ഓണമില്ലല്ലോ. ആ ശരി, ഓണം ഉണ്ട്, വൈറേജ് കുളം പാടി കിടക്കുന്നുള്ള പഴഞ്ചൊല്ലി കൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് ചെയ്യാം. അതെ ഓണം ഉണ്ട്, പക്ഷെ നമുക്കില്ല. ഓണമുണ്ട് പക്ഷെ ഓണം കേരളത്തിൽ അങ്ങനെ വലിയ ഓണം കാണത്തില്ല. കാരണം വെച്ചാൽ ദുരന്തങ്ങളും വയനാടിൻ്റെ ഇതെല്ലാം കൂടെ വന്നേ കാണത്തില്ല. ആഘോഷങ്ങൾ ഒഴിവാക്കി പോട്ടെ എല്ലാവരും, അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നിങ്ങൾ സംസാരിക്കുകയും ഞാൻ പെട്ടെന്ന് റെഡിയാക്കിയിട്ട്. കല്യാണിക്കുട്ടിക്ക് ആര്യനും ഇന്ന് പഠിത്തമൊന്നും ഇല്ല, അപ്പൊ വന്നിട്ടുണ്ട് കേട്ടോ. കയറി സുനിപ്പപ്പായ കണ്ടിട്ട് കയറി വന്നാണോ? സുനിപ്പപ്പായാണോ വിളിച്ചേ? എന്നാ ഒരു കണ്ണിന്റെ ഒരു മുട്ടായി ഇന്നലെ സുനിയപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണു മാതിരി ഇരിക്കുന്നേ. ആ ഒരു കണ്ണു മാതിരി വന്നപ്പോ കൊണ്ടുവന്നാണ് കേട്ടോ. കണ്ണു മുട്ടായി എനിക്കറിയത്തില്ല ഇത് എന്നാ സംഭവം. അത് രണ്ടുപേരോട് പൊട്ടിച്ച് തിന്നേടാ, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന് പറ. കണ്ണുമുട്ടായി എന്റെ പൊന്നെ, എന്തൊക്കെ ഇറക്കുമതികളാണ് എനിക്കറിയത്തില്ല. പിള്ളേര് ഓ ഉടനെ മേടിച്ചോളൂ, നല്ലതാണോ അറിയാൻ ടെസ്റ്റ് ചെയ്യാനായിട്ടല്ലേ. നല്ലതാണെങ്കിൽ ഇനി പിന്നെ മേടിക്കാം. കല്യാണി വരുമ്പോൾ കല്യാണി ഭയങ്കര ഡാൻസ് കളിച്ചത് സുനിപ്പാപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം കല്യാണി വരുമ്പോൾ കൂടുതലാക്കാൻ എന്നോട് പറഞ്ഞു. ഇതല്ലാണ്ട് മറ്റേ കിൻഡർ ജോയ് മാതിരിയാന്ന് തോന്നല്ലേടാ പൊട്ടിക്കുന്നതൊക്കെ. പൊട്ടിക്കാൻ പാടാണ്. ആ ഇന്റർജോയ് മാതിരി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. എങ്ങനെ ഡാൻസ് കളിച്ചാണ്? ആ അപ്പൊ സുനിയപ്പായുടെ ഡാൻസ്. ആ കണ്ണ് ഓ നോക്ക്, അസല കണ്ണു വരാനുണ്ടല്ലോ. ബാപ്പു ഡാൻസ് കളിച്ചതിന് മേടിച്ചോണ്ട് കൊടുത്ത കേട്ടോ സുനിയപ്പ. എന്റെ സുനിയുടെ ഈയടെ അടോട് വന്നിട്ട് ആ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തിട്ടോ എടാ അവിടെ ഈയടെ. ഇത് എന്റെ സ്വന്തം സുനിയപ്പയത്. അയ്യോ കൊച്ചു കൊച്ചു ഡാൻസ് കളിച്ചാ ഞാൻ സുനിയപ്പ മേടിച്ചോണ്ട് വന്നേ. എന്നാലും പിന്നെ പതിവി അവന് കൊടുക്കാം. പിന്നെ അവന്റെ ചേട്ടായി അല്ലേ, സ്വന്തം ചേട്ടായി അല്ലേ, പാവോ. ഇതെല്ലാം എനിക്ക് കാലല്ലേ എന്റെ അമ്മേ. മഷി തേച്ച് ദേ കാല് മൊത്തം മഷി തേച്ച് മഷി തേച്ച് വെച്ചേക്കുന്നത് കേട്ടോ കാലേ മൊത്തം. എന്റെ അമ്മോ ഒന്നും പറയണ്ട, കല്യാണിയും ഇങ്ങനെയും വന്നു കഴിഞ്ഞാ പിന്നെ ഒന്നും ഒരു രക്ഷയില്ല ഇവിടെ. തിന്നു നോക്ക് നല്ലതാണോ എന്ന്. തിന്നിട്ട് സാമ്പിൾ ഞങ്ങളെ ഞങ്ങളോട് പങ്കിട്ട് വീതം എടുക്കുന്നുണ്ടോ? ഓ അതെ അതെ, ഇവരിവിടുത്തെ സ്റ്റാറുകളാണ്. എന്റെ പൊന്നെ എന്റെ സമയം കളയുന്നു, എന്റെ സങ്കടം മാറ്റുന്നു ഒക്കെ ഇതുങ്ങളാ. സത്യം പറഞ്ഞു ഇറങ്ങി വരുവാണ്. ഓ കല്യാണി കുട്ടി ഫാൻസ് ഭയങ്കര ഫാൻസായി. അവളെ കാണത്തില്ല ചേട്ടാ, കാരണം ചേട്ടാ കാരണം അവളെ കാണത്തില്ല. ഓക്കെ ഏ വിസിലുണ്ടോ? ഓ അതിനകത്തും കളിപ്പാട്ടൊക്കെ ഉണ്ടോ? എന്റെ പൊന്നെ മതി, പറ്റീര് പ്രസ്ഥാനം ആണോ ഇത്? ആറ് കടയിലത്തെയാ? നല്ലതാണോ അല്ലേണി? ആണോ ചേട്ടായി കൊടുക്കണേ ഇച്ചിരി ഒടി റൗഡി. കണ്ണുമുട്ടായി കേട്ടോ, കണ്ണുമുട്ടായി കേറിയിട്ടില്ല. ഫൈവ് കിങ്ങണി പറഞ്ഞ ഫൈവ്. ചോറുണ്ടോ? ചോറുണ്ടോ? ഉണ്ടില്ലേ? ചോറുണ്ടില്ലേ? അച്ഛൻ ചോറെടുക്കാൻ വന്നില്ലേ? ഇല്ലേ? ആണോ? 11:30 എപ്പോഴും ഉണ്ടോ? ഓ എനിക്ക് വയ്യ. അപ്പൊ എന്നാണേലും ഇന്ന് കുട്ടിപ്പട്ടാളങ്ങളെ കൂടെ ഇവിടെ ചേട്ടായി അടിച്ചു പൊളിക്കുകയാണ് കേട്ടോ. 1 മണിയായപ്പോഴാണ് നമ്മള് പരിപാടി തുടങ്ങിയത്. ചോറും കറിയും കപ്പ
എല്ലാം റെഡിയാക്കി പെട്ടെന്ന് വൻ്റെ നേരം വെച്ച് കഴിച്ച്. ചേട്ടാ എന്നാലും പിള്ളേരെല്ലാം ഉള്ള ഒരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കല്യാണി ആരും കൂട്ടിനും വന്നിട്ട് ഇറങ്ങിപ്പോയി. മാവൻ്റെ അടുത്ത് മാവൻ പഠിച്ചു വന്നോ തിന്നിട്ടാ പോകുന്നത്. എങ്ങനെ ഉണ്ടാ കറിയൊക്കെ? ചെമ്മീനും മാങ്ങായ ഉണ്ട്, സാലഡ് ഉണ്ട്, ചക്കക്കുരു തോരനുണ്ട്. ചക്കക്കുരു ഒക്കെ കഴിഞ്ഞു എല്ലാടെ എല്ലായിടത്തെ കപ്പയുണ്ട്, പിന്നെ ബീഫ് കറി ഉണ്ട്, നാരങ്ങ അച്ചാർ. നാരങ്ങ അച്ചാർ എങ്ങനെയുണ്ട് ചേട്ടാ? ബീഫ് കറി പണ്ടത്തെ നേരം വെച്ച് വെച്ചതല്ലേ? ഓ അയ്യോ എടാ കേട്ടോ, ഇതാണ് തുടെ ഒന്ന് ചുറുക്കി തന്നിട്ടുണ്ട് എന്റെ പൊന്നെ. ഇങ്ങനത്തെ ഒരു വെടിയനെ ഞങ്ങൾ കൈവേർപ്പാന്ന്. അങ്ങനെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് ജോബിയും പോയി. പിള്ളേർ അതിന് മുമ്പ് തന്നെ ഇറങ്ങിപ്പോയായിരുന്നു കേട്ടോ. തിണ്ണേ കിടന്ന് ഇവരെല്ലാം കൂടെ കുസ്തി പിടിയും കളിയും ചിരിയൊക്കെ ആയിരുന്നു. ഞാനും ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അടുത്ത് ഇന്ന് പിന്നെ വന്ന് നോക്കാനും വീടിയെടുക്കാനും പറ്റിയില്ല. ചേട്ടായി ദേ അവിടെ കിടന്ന് ഉറങ്ങുന്നു. കടയിൽ പോകണം, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ട് പോകാൻ പറഞ്ഞുകൊണ്ട് കയറി കിടന്നു കേട്ടോ. അപ്പം ഞാൻ എന്നാൽ എൻ്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നിരുന്നതാണ്. എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒന്നും ആയിരിക്കില്ല നമ്മുടെ ജീവിതം അല്ലേ. ഒരു ചില സമയത്ത് എനിക്ക് അത്ഭുതം തോന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പോക്ക്, ഓരോ ദിവസത്തെ ഓരോ പോക്ക് ഓർക്കുമ്പോൾ മഹാ അത്ഭുതം തോന്നും. ഈ ഭൂമിയിൽ ഓരോരുത്തരെയും ജനിക്കുമ്പം തന്നെ ദൈവം ഓരോരുത്തർക്കും ഒരു വര വരച്ചിട്ടുണ്ടെന്നൊക്കെ പറയല്ലേ. എന്ന് പറഞ്ഞോണക്ക് എൻ്റെയും തലയിൽ ഒരു വര വരച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്നതൊക്കെയാണെന്ന് ഒടതമ്പുരാൻ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ ഇത് തന്നെയാണോ, അതനുസരിച്ച് തന്നെ ഞാൻ മുമ്പോട്ടേക്ക് പോകും. എത്ര വർഷം മുമ്പുള്ള പരിചയമാണെന്നറിയാം ഇന്ദിരാമ്മയൊക്കെ. ആ അന്ന് കണ്ട ആ ഒരു അതേ സ്നേഹത്തോടെ തന്നെ ഇന്നും എന്നെ സ്നേഹിക്കുകയും തെറ്റ് കണ്ടാൽ എന്നെ വഴക്ക് പറയുകയും നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു അമ്മയാണ് ഇന്ദിരാമ്മ. അപ്പോൾ ഇന്ദിരാമ്മയും വന്ന് കുറേ സമയം ഇന്ദിരാമ്മയുടെ കൂടെയൊക്കെ ചിലവഴിച്ചു. ഇന്നലെ ഇന്നും കൂടെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് നമ്മുടെ കൂടപ്പുറപ്പുകളാണേലും നമ്മുടെ അയലോക്കന്മാരാണേലും നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദൈവവും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയായിട്ട് പോകുന്നു. ഇനി ഈ ദൈവത്തിൻ്റെ തിരിഹിതം എന്താണോ അതേപോണക്ക് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷങ്ങൾ കേട്ടോ. അപ്പം പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.